ഗുഡ് മോർണിംഗ് വെസ്റ്റീരിയൻസ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും സേഫായിരിക്കുക. വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷകരമാണ്. നമുക്ക് ഈ സാഹചര്യത്തിലും വീട്ടിലിരുന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തരമായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് വെസ്റ്റേജ് കമ്പനിയെ നമ്മുടെ കൈകളിലേക്ക് നൽകി തന്നിട്ടുള്ള പത്തിന വരുമാനങ്ങളെക്കുറിച്ചും പത്തിന പൊസിഷനുകളെക്കുറിച്ചും ഓടിച്ചൊന്ന് നോക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതാൻ മറക്കരുത് എന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഓക്കെ, വെൽക്കം ലീഡേഴ്സ്. അതായത് കമ്പനി നമുക്ക് പത്തിന വരുമാനങ്ങളാണ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ പത്തിന പൊസിഷനുകളാണ് തന്നിട്ടുള്ളത്. പത്തിന പൊസിഷനുകൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ, ബ്രോൺസ് ഡയറക്ടർ, സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, സ്റ്റാർ ഡയറക്ടർ, ഡയമണ്ട് ഡയറക്ടർ, ക്രൗൺ ഡയറക്ടർ, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഡബിൾ ക്രൗൺ ഡയറക്ടർ, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഈ ഇനത്തിൽ പത്തിന പൊസിഷനുകളും റീറ്റെയിൽ പ്രോഫിറ്റ്, പെർഫോമൻസ് ബോണസ്, ബ്രോൺസ് ഡയറക്ടർ ബോണസ്, ടീം ബിൽഡിംഗ് ബോണസ്, അതുപോലെ തന്നെ ബിസിനസ് ബിൽഡിംഗ് ബോണസ്, ലീഡർഷിപ്പ് ഓവർടീം ബോണസ്, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, എലൈറ്റ് ക്ലബ് ബോണസ്, ഇങ്ങനെ പത്തിന വരുമാനങ്ങളുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ഓടിച്ചുള്ള ഒരു നോട്ടമാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ വിവിധ വീഡിയോകളായിട്ട് നമ്മൾ ഈ യൂട്യൂബിൽ തന്നെയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിക്കാവുന്നതാണ്, കാണാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ ആകണമെങ്കിൽ വെസ്റ്റേജ് കമ്പനിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മൾ ഐ ഡി അടിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ലെവലിലേക്ക് വരികയാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിയുമ്പോൾ കമ്പനി നമുക്ക്, നമ്മൾ ബിസിനസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ പോസ്റ്റിൽ നമ്മൾ ഐ ഡി അടിച്ചാൽ ഉടൻ തന്നെ കമ്പനി തരുന്ന രണ്ട് വരുമാനങ്ങളാണ് നമുക്ക്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റും രണ്ടാമത്തേത് പെർഫോമൻസ് ബോണസും. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം 10% മുതൽ 20% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ മേടിക്കാൻ കഴിയുന്നതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. രണ്ടാമത്തേത് പെർഫോമൻസ് ബോണസ്. പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് 5% മുതൽ 11% വരെ നമ്മൾ കൊടുക്കുന്ന പൈസ തിരികെ തരുന്ന രീതിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയെ 40% കമ്പനി എടുത്തതിന് ശേഷം 60% നിന്ന് 5%, 8%, 10%, 11% എന്ന രീതിയിൽ നമുക്ക് തന്നെ തിരികെ തരികയും, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന നമ്മളുടെ ടീമിലുള്ള വ്യക്തികൾ വാങ്ങുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയൊരു വരുമാനവുമാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വരുമാനവും ഡിസ്ട്രിബ്യൂട്ടർക്ക് ലഭ്യമാണ്. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ബ്രോൺസ് ഡയറക്ടറാണ്. ബ്രോൺസ് ഡയറക്ടർ ആകാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കുറച്ച് പേരോട് കമ്പനിയെ കുറിച്ച് പറഞ്ഞു, അവരെയും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അവരും കമ്പനിയിൽ ജോയിൻ ചെയ്തു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അവരെല്ലാം വാങ്ങുമ്പോൾ കമ്പനിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ 30 രൂപയ്ക്ക് ഒരു പോയിന്റ് എന്ന രീതിയിൽ, ഒരു പോയിന്റ് വാല്യൂ, PV എന്ന ഓമനപ്പേരിൽ നമ്മൾ വിളിക്കും, ഒരു PV, ഒരു പോയിന്റ് വാല്യൂ അവർ കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ വാങ്ങുന്നതും നമ്മുടെ താഴെ വന്നിരിക്കുന്ന ടീമിലെ അംഗങ്ങൾ വാങ്ങുന്നതുമായ എല്ലാ പൈസയ്ക്കും PV കൊടുക്കാറുണ്ട്. ആ PV എല്ലാം നമുക്കും ലഭ്യമാകും. നമ്മുടെ കീഴിൽ വന്നിരിക്കുന്നവരെല്ലാം PV നമുക്കും കിട്ടും. അങ്ങനെയാണ് നമ്മൾ 5500 പോയിന്റ് തികയ്ക്കുമ്പോൾ കമ്പനി നമ്മളെ ബ്രോൺസ് ഡയറക്ടർ ആക്കും. നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകണമെങ്കിൽ നമ്മൾ കുറെ പേരോട് പറയുക, നമ്മൾ കുറെ പേരെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക. അപ്പോൾ അവർ വാങ്ങുകയും ആ PV എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രോൺസ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വരുന്നു. അപ്പോൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ ലോകത്ത് നടക്കുന്ന മൊത്തം വരുമാനം അതിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് 40% കമ്പനി എടുത്തു,
ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന 60% നിന്നാണ് ഇനി വരുന്ന എല്ലാ വരുമാനവും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്നത് മാത്രമല്ല ലോകത്ത് നടക്കുന്ന മൊത്തം വരുമാനത്തിൽ നിന്ന് ഒരു ഓഹരി നമുക്ക് ലഭ്യമാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രോൺസ് ഡയറക്ടർ ആകുക എന്നുള്ളതാണ്. ബ്രോൺസ് ഡയറക്ടർ ആകുക എന്ന് പറഞ്ഞാൽ 5500 PV നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, കമ്പനിക്ക് ബിസിനസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5500 PV കൊടുത്ത് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കി ആയി കഴിഞ്ഞാൽ കമ്പനി നമുക്ക് നൽകി തരുന്ന രണ്ട് വരുമാനങ്ങളുണ്ട്. ഒന്ന് ബ്രോൺസ് ഡയറക്ടർ ബോണസ് എന്ന് പറയുന്ന 4%, 60%ത്തിന്റെ 4% നമുക്ക് ഈ ബ്രോൺസ് ഡയറക്ടർ ആയവർക്ക് എല്ലാവർക്കും വീതിച്ചു തരാനുള്ളതാണ്. അതിൽ ഒരു ഓഹരി നമുക്ക് ലഭ്യമാകും. 2600 പോയിന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, കമ്പനിക്ക് ഒരു മാസം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ഈ 2%ത്തോടൊപ്പം കമ്പനി നമുക്ക് 4%ത്തോടൊപ്പം കമ്പനി നമുക്ക് വേറൊരു 2% കൂടി തരും. ടീം ബിൽഡിംഗ് ബോണസ് എന്നാണ് അതിന് പേര് പറയുന്നത്. അപ്പോൾ അത് ഈ തരുന്ന ബ്രോൺസ് ഡയറക്ടർ ബോണസിനേക്കാളും കൂടുതലുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടി നമുക്കൊരു ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഒരു 10,000 രൂപ മിനിമം 10,000 രൂപയിൽ എത്തി നിൽക്കാനായിട്ട്, 10,000 രൂപ മിനിമം നമുക്ക് വാങ്ങാനുള്ള ഒരു നല്ലൊരു പോസ്റ്റാണ് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സിൽവർ ഡയറക്ടറാണ്. സിൽവർ ഡയറക്ടർ നമ്മൾ ആകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ ചാരിറ്റി പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ഒരു വ്യക്തിയെ നാം എങ്ങനെയാണോ ബ്രോൺസ് ഡയറക്ടർ ആയത്, നമ്മൾ 5500 പോയിന്റ് ഉണ്ടാക്കിയാണ്, ഈ 5500 പോയിന്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തെയും നമ്മൾ ഹെൽപ്പ് ചെയ്ത് അദ്ദേഹത്തെയും 5500 പോയിന്റ് മേടിച്ചു കൊടുത്ത് കമ്പനിയിൽ നിന്ന് ബ്രോൺസ് ഡയറക്ടർ ബോണസും അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് ബോണസും നാം അവർക്ക് മേടിച്ചു കൊടുത്തു കഴിയുമ്പോഴാണ് കമ്പനി നമ്മളെ സിൽവർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ സിൽവർ ഡയറക്ടർ ആകണമെങ്കിൽ നമ്മുടെ കീഴിൽ ഒരു ബ്രോൺസ് ഡയറക്ടർ വരിക എന്നുള്ളതാണ്. അപ്പോൾ സിൽവർ ഡയറക്ടറായി. ഇനി നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ഡയറക്ടറാണ്. ഈ ഗോൾഡ് ഡയറക്ടറിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെയാണോ ബ്രോൺസ് ഡയറക്ടർ ആയത് അതുപോലെ നമ്മൾ ഒരാളെ കൊണ്ടുവന്നു, അന്നേരം നമ്മൾ സിൽവർ ഡയറക്ടറായി. ഇനി നമ്മൾ അടുത്ത ആളെയും കൂടി നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മളെ കമ്പനി നമ്മളെ ഗോൾഡ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ പോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ കമ്പനി നമുക്ക് അവിടെ ഒരു ഇൻകം കൂടി നമുക്ക് നൽകി തരുന്നുണ്ട്. ഈ ഇൻകം എന്ന് പറയുന്നത് ട്രാവൽ ഫണ്ടാണ്. ട്രാവൽ ഫണ്ട് എന്ന് പറയുന്നത് 3% ട്രാവൽ ഫണ്ട്. അപ്പോൾ ഈ ട്രാവൽ ഫണ്ട് ലഭ്യമാകാൻ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പേരെ നമ്മുടെ കീഴിൽ വന്ന രണ്ട് പേരെ ബ്രോൺസ് ഡയറക്ടർ ആകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ബ്രോൺസ് ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ഫണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി. അത് 3%. അടുത്തത് നമുക്ക് സ്റ്റാർ ഡയറക്ടറാണ്. സ്റ്റാർ ഡയറക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 3 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുക. നമ്മുടെ കീഴിൽ വന്ന 3 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആയി കഴിയുമ്പോൾ കമ്പനി നമ്മളെ സ്റ്റാർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറ്റും. അവിടെ നമുക്ക് കമ്പനി പുതിയൊരു ഇൻകം കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാർ ഫണ്ട്, നമുക്ക് കാർ വാങ്ങാനുള്ള ഒരു ഫണ്ട് അവിടെ സെപ്പറേറ്റ്, ഇതിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ഫണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാർ ഫണ്ട് അത് നമുക്ക് തരുന്നത് 3%. 5% മാറ്റി വെച്ചേക്കുന്ന 60%ത്തിന്റെ 5% കാർ ഫണ്ട് നമുക്ക് നൽകി തരും. ഇത് സീലിംഗ് ആണ്. 80,000 രൂപ വരെ മാത്രമേ തരികയുള്ളൂ. ഒരു മാസം 80,000 രൂപ വരെ നമുക്ക് നൽകി തരും നമ്മുടെ ബിസിനസ്സിനനുസരിച്ച്. അപ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആകണമെങ്കിൽ നമ്മൾ 3 പേരെ കൊണ്ടുവന്നു. ഇനി അടുത്ത 4th ഒരാളെയും കൂടി നമ്മൾ ഡയറക്ടർ ആക്കി കഴിയുമ്പോൾ, നമ്മുടെ കീഴിൽ ഡയറക്ടർ ആക്കി കഴിയുമ്പോൾ നമ്മളെ ഡയമണ്ട് ഡയറക്ടർ എന്നാണ് കമ്പനി വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഈ വരുമാനങ്ങളെല്ലാം വർദ്ധിച്ചു വരും. ഇവിടെ ഒക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർ ഡയറക്ടറിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഇൻകം 100,000 മുകളിൽ കവിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ എത്രമാത്രം ബിസിനസ് കമ്പനിക്ക് കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് കമ്പനി നമുക്ക് നല്ല വരുമാനങ്ങൾ തരുന്നത്. അപ്പോൾ സ്റ്റാർ ഡയറക്ടർ കഴിഞ്ഞു, ഡയമണ്ട് ഡയറക്ടർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ക്രൗൺ ഡയറക്ടറാണ്. ഈ ക്രൗൺ ഡയറക്ടർ ആകാനായിട്ട് നമ്മൾ ഡയമണ്ട് ഡയറക്ടറിൽ നമ്മൾ 4 പേരെയാണ് ഡയറക്ടർ ആക്കിയത്. ഇനി നമുക്ക് ക്രൗൺ ഡയറക്ടർ ആകണമെങ്കിൽ നമ്മൾ 2 പേരെയും കൂടി ബ്രോൺസ് ഡയറക്ടർ ആകുക. അപ്പോൾ ടോട്ടൽ 6 പേരാണ് വരുന്നത്. അപ്പോൾ 6 പേരെ നമ്മുടെ കീഴിൽ ബ്രോൺസ് ഡയറക്ടർമാരാക്കി കഴിയുമ്പോൾ നമ്മളെ കമ്പനി ക്രൗൺ ഡയറക്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ക്രൗൺ ഡയറക്ടർ പോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ കമ്പനി നമുക്ക് അവിടെ ഒരു വരുമാനം കൂടി ഓപ്പൺ ആക്കുന്നുണ്ട്. ഹൗസ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു വരുമാനം കൂടി. ഈ ഹൗസ് ഫണ്ട് ഹൗസ്
ഹൗസ് ഫണ്ട് എന്ന് പറയുന്നത് 3%. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 6%ത്തിന്റെ 3% നമുക്ക് ഹൗസ് ഫണ്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഹൗസ് ഫണ്ടും ഇതിന് സീലിംഗ് ഉണ്ട്. 1,00,000 രൂപ വരെ ഒരു മാസം 1,00,000 രൂപ വരെ നമുക്ക് വാങ്ങാൻ അർഹതയുണ്ട്. നമ്മുടെ ബിസിനസ് അനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മുടെ കീഴിൽ 6 ഡയറക്ടർമാരെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് എത്തുകയും നമ്മൾ പറഞ്ഞതുപോലെ ഹൗസ് ഫണ്ട് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകാൻ നമ്മൾ ചെയ്തു വന്നതുപോലെ 2 പേരെയും കൂടി ഡയറക്ടർമാരാക്കുക. അന്നേരം ടോട്ടൽ 8 പേരാകും. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറും. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ക്രൗൺ ഡയറക്ടറാണ്. ഡബിൾ ക്രൗൺ ഡയറക്ടർ ആകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 6 പേരെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടറായി, അതുപോലെ 6 പേരെയും കൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ 12 പേരെ ഡയറക്ടർമാരാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഡബിൾ ക്രൗൺ ഡയറക്ടർ ആകുന്നത്. 12 പേര് നമ്മുടെ കീഴിൽ വരുമ്പോൾ, 12 ഡയറക്ടർമാർ വരുമ്പോഴാണ് നമുക്ക് ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് വരാൻ കഴിയുന്നത്. ഇനി നമുക്കുള്ളത് അവസാനത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. ഇത് ഇവിടെ നമ്മൾ എത്തണമെങ്കിൽ 18 പേരെ, ടോട്ടൽ 18 പേരെ നമ്മുടെ കീഴിൽ ബ്രോൺസ് ഡയറക്ടർമാർ ആക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നത്. ഇതാണ് 10 പൊസിഷനുകളും 10 വരുമാനങ്ങളും എന്ന് പറയുന്നത്. നമുക്ക് എലൈറ്റ് ക്ലബ് ഫണ്ട് വരെ, എലൈറ്റ് ക്ലബ് ഫണ്ട് ഞാൻ പറഞ്ഞു, അത് നമുക്ക് യു സി ഡി യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ പോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടം തൊട്ട് നമുക്ക് എലൈറ്റ് ക്ലബ് ഫണ്ട് ലഭ്യമാകും. എലൈറ്റ് ക്ലബ് ഫണ്ട് എന്ന് പറയുന്നത് 20,00,000 രൂപ വരെ സീലിംഗ് ആണ്. അത് ഈ പോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ തൊട്ട് നമുക്ക് തുടങ്ങുന്ന ഒരു വരുമാനമാണ്. 10th വരുമാനമാണ്. അപ്പോൾ ഈ 10 വരുമാനങ്ങളും 10 പൊസിഷനുകളുമാണ് കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഇൻകം കിട്ടുന്ന, ആരെയും പറ്റിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ, നമ്മൾ ബിസിനസ്സിനെയും കമ്പനിയെയും മാത്രം, കമ്പനിയുടെ പ്രൊഡക്റ്റിനെ മാത്രം മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവർ ഈ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന നല്ലൊരു ഔദാര്യമാണ്, നമുക്ക് നൽകി തരുന്ന നല്ലൊരു ഇൻകമാണ് ഈ കേട്ടതായ 10 വരുമാനങ്ങളും 10 പൊസിഷനുകളും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെസ്റ്റേജിൽ ഒന്നിച്ചു നിൽക്കാം. നമുക്ക് എല്ലാവർക്കും വിജയിക്കാനായിട്ട് കഴിയും. എല്ലാവർക്കും നല്ല വരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി എല്ലാവർക്കും വിഷ് യു വെൽത്ത്.